അസ്സലാമു അലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നല്ല ടേസ്റ്റുള്ള ചിക്കൻ മന്തി റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ അച്ചസ് ടൈം എന്ന ചാനൽ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് ഓളൊന്നും പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ മന്തി മസാലയുടെ പൊടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു വലിയ ബേലീഫ്, 3 പീസ് കറുവാപ്പട്ട, ഒരു 10 അല്ലി നമ്മുടെ ഏലക്ക ഉണ്ടല്ലോ അതെടുക്കുന്നുണ്ട്, ഒരു 5-8 ഗ്രാമ്പു, കുറച്ച് കുരുമുളകും കുറച്ച് നല്ല ജീരകം. ഇത്രയും സ്പൈസസ് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കുക. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കരുത്, ഇതുപോലെ കണ്ടില്ല, ഇതുപോലെ ചെറിയ തരികളോട് കൂടിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ 3 ആയിട്ട് കട്ട് ചെയ്തതും ഒരു 10-12 അല്ലിയോളം വെളുത്തുള്ളിയും ഇട്ടിട്ട് നല്ലോണം ഒന്നങ്ങ് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ചതച്ചെടുത്താൽ പോരാ, നല്ലോണം പേസ്റ്റാക്കിയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് നമ്മൾ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി ചില്ലിയും ഒരു ഇത്തിരി ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കൂടിപ്പോവരുത്. പിന്നെ നമ്മുടെ ഫോട്ടോയിലൊക്കെ നല്ലൊരു കളർ ചിക്കന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഫുഡ് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധാരണ ഈ ഒരു പൊടികൾ മാത്രം ചേർത്തിട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മന്തി മസാലയുടെ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുക. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്കി പകുതി നമ്മുടെ ചോറ് വെക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ 2 നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് നിർബന്ധമാണ് മന്തിയിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ വേണമെങ്കിൽ അതും ചേർക്കാം. മന്തിയിൽ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്, ഓയിൽ മാത്രമാണ് ഉപയോഗിക്കാവൂ. അപ്പോൾ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ചിക്കൻ സ്റ്റോക്കൊക്കെ നല്ലോണം പൊടിഞ്ഞ് കിട്ടുന്ന നേരത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലിനി എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, 2 ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ടല്ലോ, അത്യാവശ്യം നല്ല ഉപ്പ് അതിൽ തന്നെ ഉണ്ടാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയെ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. ചിക്കൻ നമുക്ക് വലുതോ ചെറുതോ ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ 4 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ചിക്കൻ്റെ ഉള്ളിലൊക്കെ മസാല നല്ലോണം പിടിച്ചിട്ടാനായിട്ട് എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർക്ക് വെച്ചിട്ടോ ഇറുക്കിൽ വെച്ചിട്ടോ ജസ്റ്റ് ഓരോ ഹോള് ഇങ്ങനെ കുത്തി കൊടുത്താലും മതിയാകും. അപ്പോൾ മസാല നല്ലോണം പുരട്ടിയിട്ട് ഒരു 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ബസ്മതി റൈസ്, ഒരു 4 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് അരിപ്പയിലോട്ട് വെള്ളമൊക്കെ കളയാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നമ്മൾ എത്ര സമയം കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നോ അത്രയും ചിക്കൻ സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക മസാല കഴിക്കാനായിട്ട്. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ 2 പാത്രം ഒന്നിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്, ചോറിൻ്റെതും ഈ ഒരു മസാലയുടേതും. അപ്പോൾ 2 ലും കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ചിക്കൻ്റെ ഇതിൽ അത്യാവശ്യം ഓയിലുള്ളത് കൊണ്ട് ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ മസാല പുരട്ടിയ ചിക്കൻ്റെ പീസസ് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മസാലയുടെ ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഒരു ഇത്തിരി വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ആ ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് റൈസിൻ്റെ പാത്രത്തിലോട്ട് നമ്മളൊരു ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറുതായ അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള വളരെ കനം കുറച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കി വന്നിട്ടുള്ള ക്യാപ്സിക്കം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു സവാളയും ക്യാപ്സിക്കം ഒക്കെ നല്ലോണം വാടി വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ 2 ചിക്കൻ സ്റ്റോക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ചിക്കൻ്റെ മസാലയിൽ ചേർത്തതുപോലെ തന്നെ 2 എണ്ണം ഇതിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിരിക്കും മന്തിക്ക്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക.
നാല് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മന്തിയുടെ നമ്മുടെ മന്തി റൈസ് അല്ലേ എടുത്തിട്ടുള്ളത്, നമ്മുടെ സാധാരണ ബസ്മതി റൈസ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഈ ഒരു മന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നാല് കപ്പിന് ആറ് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ഡ്രൈ ലെമണും ഒരു വലിയ സൈസിലുള്ളൊരു ബേ ലീഫും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് നമ്മൾ വെള്ളം തിളക്കാൻ വെക്കുക. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കന് ഒരു സൈഡ് ചെറുതായിട്ടൊന്നങ്ങ് കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. അത്യാവശ്യം വലിയ പീസായതുകൊണ്ട് കുറച്ച് സമയം എടുക്കുക വെന്ത് കിട്ടാൻ. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഈ ഒരു സമയം കൊണ്ട് വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് ഒന്ന് നോക്കി കൊടുക്കണം, കാരണം രണ്ട് ചിക്കൻ സ്റ്റോക്ക് ഇട്ടാലും വെള്ളത്തിലാണല്ലോ ഇട്ട് കൊടുത്തത്, അപ്പോൾ ഉപ്പ് ആവശ്യമായിട്ട് വരും. അപ്പോൾ എക്സ്ട്രാ ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ആ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് ചിക്കൻ ഒരു സൈഡ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇതൊന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ആ ഒരു ഭാഗം നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മളിത് രണ്ടും ചിക്കനും ആ ഒരു റൈസും ഒരേ സമയത്ത് തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി ഇട്ടിക്കോളുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് വേവിച്ച് മറ്റേ സൈഡ് കൂടി ഒന്ന് വേവാൻ വെച്ച സമയം കൊണ്ട് നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൈസ് നമ്മൾ ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തെടുക്കുന്നില്ല, ഒരു മുക്കാൽ ഭാഗം വേവാവുന്ന സമയത്ത് നമ്മളതൊന്ന് ദം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സമയത്ത് കറക്റ്റ് വേവായി കിട്ടിക്കോളൂ കേട്ടോ. കണ്ടില്ല, ഇതിപ്പോൾ വെള്ളമൊക്കെ മുഴുവനായിട്ടും ഡ്രൈ ആയി വന്നിട്ടുണ്ട്, എന്നാൽ മുഴുവനായിട്ടും വെന്തിട്ടും ഇല്ല. ഇനി ഇത് നമുക്ക് ആ ഒരു ചിക്കൻ്റെ മസാലയിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മല്ലിയില മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കി വന്നിട്ടുള്ള മല്ലിയില ഈ ഒരു സമയത്ത് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കണേ. എന്നോട് മറന്നു പോയതുകൊണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ചിക്കനിൽ മല്ലിയില ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു റൈസ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ച് പച്ചമുളക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവറും സ്പൈസും ഒന്ന് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഒരു അഞ്ചെട്ട് പച്ചമുളക് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ആ ഒരു മന്തിയിലും കപ്സയിലൊക്കെ ഇടുന്നത് പോലെ തന്നെ ചാർക്കോൾ ഒന്നങ്ങ് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ആ ഒരു സ്മോക്ക് പുറത്ത് പോകാത്ത തരത്തിൽ നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു കാ മണിക്കൂറോളം, അത്രയും മതി, ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇതൊന്നങ്ങ് ദം ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ആ സ്മോക്കൊക്കെ നല്ലോണം ആ ഒരു റൈസിൽ പിടിച്ച് കിട്ടിയിട്ട് നല്ല ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും. കണ്ടില്ല, ഇതിപ്പോൾ പച്ചമുളകൊക്കെ നല്ലോണം വെന്തിട്ട് കളറ് മാറി വന്നത് കണ്ടില്ല, ഈ ഒരു ഇതായിട്ട് കിട്ടണം. ഇനി നമുക്കിത് സെർവ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു മുകളിലുള്ള പച്ചമുളകൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക. നമ്മൾ ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് റൈസിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊന്നങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് റൈസ് മുകളിൽ നിന്ന് ആദ്യം ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ മന്തിയിൽ അങ്ങനെയാണല്ലോ, ചിക്കനോ മട്ടനോ ഏതായാലും അതാണല്ലോ റൈസിൻ്റെ മുകളിലായിട്ട് വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൈസ് ആദ്യം വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വെന്തുപോവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ആ ഒരു റൈസൊക്കെ വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് മന്തിയുടെ ആ ഒരു വെന്നെ ആയി വരികയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബസ്മതി റൈസ് കൊണ്ടും നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ ഇതുപോലെ മന്തി ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പോൾ ഇനി ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് ഇത്. ഇനിയിപ്പോൾ മന്തി റൈസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ മന്തി ഉണ്ടാക്കാതിരിക്കുകയൊന്നും വേണ്ട. ബസ്മതി റൈസ് കൊണ്ട് ആ ഒരു മന്തിയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ല, ചിക്കനൊക്കെ കറക്റ്റായിട്ട് പൊരിഞ്ഞു വരും. നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു, ആ ഒരു സ്മോക്കിൻ്റെ ഫ്ലേവറും പിന്നെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒക്കെ ടേസ്റ്റായിട്ട് നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ ഇതുവരെ ഇതുപോലെ മന്തി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കറക്റ്റാണ്, ചിക്കൻ വേണമെന്നും ഒരു പ്രശ്നമില്ല. ഓക്കെ.